എനിക്ക് നീന്താനറിയോ? എനിക്കും അറിയില്ല. പെൺകുട്ടികൾക്ക് എന്തിനാ നീന്തൽ അറിയുന്നേ? പഠിച്ചിരുന്നാ നല്ലതല്ലേ? ഞാൻ പഠിപ്പിക്കാം. അധികം കിടന്ന് കളിക്കണ്ട, കുളിച്ചു കയറും പിള്ളേരെ. ഇവരാണോ ആ കുട്ടികൾ? അതെ അതെ, ഇവർ തന്നെ. എവിടെയാ വീട്? അങ്ങ് ദൂരെയാ. ദൂരെ എന്ന് വെച്ചാൽ? ഓ, അതങ്ങ് കുറച്ച് ദൂരെയാ. വെറുതെ പേടിപ്പിക്കാതെ മേജറേ, പിള്ളേരല്ലേ. ചേച്ചി എന്റെ കോട്ടേജിൽ വരാമെന്ന് പറഞ്ഞിട്ട് ആ കോഴിക്കുഞ്ഞുങ്ങളൊന്ന് നോക്കണ്ടേ? എന്റെ മേജറെ, ഇവര് വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് ഇണങ്ങാതെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരുക? ഇന്ന് ഏതായാലും വരാനിരിക്കുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോ. നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കൂ. സാധനങ്ങളെല്ലാം അകത്തുണ്ട്. ഞാൻ ഇവിടെ അടുത്താ താമസം, ഇടയ്ക്ക് കോട്ടേജിലോട്ട് വരണം. പിന്നെ അതെ, ഞാനും നമ്മുടെ മേജറുടെ അവിടെ പോയിട്ട് വരാം. പിള്ളേർ ഒറ്റയ്ക്കാ. ശരി, അത് തേപ്പിക്കോളൂ. ഞാൻ പോയിട്ട് വരാം പിള്ളേരെ. റിയോ, എന്ത്? എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആന്റി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണല്ലോ. എന്താ ചെയ്യാ? എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ? എങ്ങനെങ്കിലും. കുറച്ച് പഞ്ചസാര ഇട്ടാ മതി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നല്ല രുചിയുണ്ട് ആന്റി. രുചിയുണ്ട്, അറിയില്ലെങ്കിലേ പറഞ്ഞാ പോരെ. മാറോണ, പോളിയില്
ഉടുതുണിക്ക് മറുതുണി ഇല്ലാതല്ലേ നിങ്ങൾ ഓടി പോകുന്നത്? കള്ളത്തമ്മാടികളും ഇങ്ങോട്ട് തിരി. ഈ മേജർ കാര്യമില്ലേ? ഓ, അയാളൊരു പ്രത്യേക സാധനമാണ്. ഭാര്യ നേരത്തെ മരിച്ചു. ഓമനിച്ച് വളർത്തിയ ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവളും പോയി. പിന്നെന്താ, ഒറ്റത്തടി, വേണ്ട പണവും. മനസ്സും അടുത്ത്, പട്ടണവും പരിഷ്കാരവും വെറുത്ത്, ഇപ്പതേ കാട്ടില താമസം. ചില നേരത്തെ പ്രകൃതം കണ്ടാ തോന്നും വട്ടാണെന്ന്. അല്ല, അപ്പൊ അങ്ങേർക്കും വട്ടാ? നീ പുറകർക്ക. അതെയോ, അരിയും ഉപ്പും മുളകും എല്ലാം നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഇതിലുണ്ടിട്ടാ. ആ ഇങ്ങള് പറഞ്ഞ ആനക്കൊമ്പിന്റെ ചെപ്പ് നമ്മൾ പറഞ്ഞു വെച്ചേക്കണ്. രണ്ടു മൂന്ന് ചന്തയമ്പാലാണ് കഴിഞ്ഞോട്ടെ. പിന്നെ എന്തുണ്ട് തകര നാട്ടിലെ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷണ്ട സാറ്റി, മനുഷ്യന്മാര് തമ്മില് കൊടീന്റെയും ജാതിന്റെയും പേരും പറഞ്ഞ് തമ്മി തല്ലിലും കൊല്ലലും തന്നെ അവിടുത്തെ വിശേഷം. ഒക്കെ കാണുമ്പോ തോന്നും നിങ്ങളീ മേജറും ചെലിക്ക് എല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ കാട്ടിലൊന്ന് കൂടിയോ. പിന്നെ എന്താണ് വീടാറ കാര്യം ആലോചിക്കുമ്പോഴാണ്. അല്ല താത്തി, ഈ കുട്ടികൾ ഏതാണ്? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്റെ പിള്ളേരാ, അനിയും വിനു എങ്ങാണ്ടും ഇഷ്ടം കൂടിട്ട് ഒളിച്ചോടി പോന്നതാ. ഊയിന്റെ പടച്ചോനെ, ഇത്രയും ചെറുപ്പത്തില ഇക്കണക്കിൽ ഇവര് വളർന്നു കഴിഞ്ഞാലത്തെ കാര്യ. ആ കൊള്ളാവുന്നോടത്തെയും പിള്ളേരായിരിക്കും. ആളുകൾ അന്വേഷിച്ചു വന്ന് കൊല്ലാപ്പുണ്ടാക്കുന്നതിന്റെ മുമ്പേ നമുക്ക് കയ്യോടെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കും. ഒന്ന് വെറുതെ ഇരിക്കും കാതറേ, താൻ എന്റെ പാട് നോക്ക്. ഇവരെ, ഇവരെന്റെ പിള്ളേര്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ആ പിന്നെ താൻ നാളെ ചന്തേന്ന് വരുമ്പോ ഇതാ ഇതിലെഴുതിയിരിക്കുന്ന ഉടുപ്പുകളെല്ലാം വാങ്ങിക്കൊണ്ടുവരണം, മറക്കണ്ട. കാതറിന്റെ സന്ധിക്ക് മുമ്പേ അങ്ങ് എത്താനുള്ളതല്ലേ. നടന്നു. അയാളെ പോലീസ് പറഞ്ഞു കൊടുക്കൂ വിനു. എനിക്കും അതാ പേടി. പറഞ്ഞു കൊടുക്കലെന്നാ തോന്നുന്നേ. ആന്റി അയാൾക്കും പേടിയാ. മേജർ കരഞ്ഞുവിടായിട്ടാണ്. കുട്ടികൾ പുറപ്പെട്ടു പോയാല് വീട്ടിലുള്ളവരെ ചങ്കരിച്ചില് തമാസക്കാരിയാണ്. വേണ്ട കാതറേ. ഏയ്, ഞമ്മക്കിത് കേക്കുമ്പോഴാണ് താത്തി പിന്നെ പോട്ടെ എന്ന് വെച്ചാ. പഠിപ്പും ലോകവിവരമുള്ള നിങ്ങളിങ്ങനെ ബുദ്ധിമോശം പറഞ്ഞാലോ. തേക്കി കാതറി പറയണത് അതിന്റെ ശരി. ഞമ്മക്ക് ഈ കുട്ടികളെ പോലീസിൽ ഏൽപ്പിക്കാം. ഓച്ചാളെ വീട്ടിലെത്തിച്ചോ. കാതറേ, കാതറിനറിയൂ ഞാനെന്താ നാടും വീടും വിട്ട് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന്? എനിക്കൊരു മോളുണ്ടായിരുന്നു, സുമ, ഒറ്റ മോൾ. അവൾ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു, അവരൊളിച്ചോടിപ്പോയി. അന്വേഷിച്ചു പിടിച്ച് അവളെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്റെ സുമ മോൾ അവളെന്നെ തോൽപ്പിച്ചതാണ്. പിറ്റേന്ന് അവൾ ആത്മഹത്യ ചെയ്തു. കാതറിനറിയില്ല സ്നേഹിക്കുന്ന മനസ്സുകളെ പിരിക്കരുത്, അത് പാവമാണ്. ആ കുട്ടികള് സ്നേഹമായിട്ട് അവിടെ കഴിഞ്ഞോട്ട്, നമ്മളായിട്ട് അവരെ പിരിക്കണ്ട. Thank you.
വിനു ഇത് കണ്ടോ നെൽപ്പേടുന്നതാ എന്താ അത് ആന്റി പാവം ദേ മുറിഞ്ഞിരിക്കുന്നു വല്ലാതെ നോന്നുന്നുണ്ടാവും സാരമില്ല മരുന്നരച്ചു പുരട്ടാം